ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ എല്ലാ ചെടികളും നല്ല രീതിയിൽ വളരണമെന്നില്ല നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചായിരിക്കും ഓരോ ചെടിയുടെയും വളർച്ച അപ്പം ഉണ്ടല്ലോ എന്റെ വീട്ടിൽ എനിക്ക് ഒട്ടും ബുദ്ധിമുട്ടിലാണ്ടും അതുപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ വളരുന്നു എന്ന് തോന്നിയിട്ടുള്ള ഒരു ചെടിയാണ് ഈ പിങ്ക് ലേടി ഈ പിങ്ക് ലേടിയെ കുറിച്ചിട്ട് ഞാന് മുന്നേയും രണ്ട് മൂന്ന് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ പിങ്ക് പിങ്കിലേടി എനിക്ക് നന്നായിട്ട് വളരാനുള്ള പ്രധാനപ്പെട്ട രണ്ട് കാരണമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് എന്നെ കാണാട്ടോ പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിലും പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം ശരി നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം അപ്പോൾ ഞാൻ പിങ്ക്ലഡീനെ പല തരത്തിൽ നട്ടിട്ടുണ്ട് അപ്പം എനിക്ക് എങ്ങനെ നട്ടാലും നല്ല രീതിയിലാണ് വളർന്ന് കിട്ടുന്നത് അപ്പോൾ അതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഞാൻ തമിഴ്നില് പറഞ്ഞ പോലെ തന്നെ ഞാൻ ഒരു കാര്യം മറന്നു പോകുന്നത് കൊണ്ട് മാത്രമാണ് കേട്ടോ അപ്പം അതെന്താണെന്ന് നിങ്ങൾ പലരും വിചാരിക്കുന്നുണ്ടാവും സംഭവം മറ്റൊന്നുമല്ല ഞാനിതിന് വെള്ളം ഒഴിച്ചുകൊടുക്കാന് പല ദിവസങ്ങളിൽ മറന്നു പോവാറുണ്ട് അപ്പോൾ ഞാൻ ഈ ഔട്ടിൽ വെച്ചിട്ടുള്ള പ്ലാൻസിന് ഒന്നിച്ചാണ് വെള്ളം കൊടുക്കാറ് അപ്പോൾ ഞാനിത് ഔട്ട് ക്ലീൻ ചെയ്യുമ്പോൾ ആ പൈപ്പിലൂടെ തന്നെയാണ് വെള്ളം ഒഴിച്ച് കൊടുക്കാറ് ഇവിടെയുള്ള ഓൾമോസ്റ്റ് എല്ലാ പ്ലാന്റ്സിനും ഓവർ വാട്ടറിംഗ് ആവശ്യമില്ലാത്ത പ്ലാന്റ്സ് ആണ് എന്നിരുന്നാലും ഞാൻ മിക്ക പ്ലാന്റ്സിനെയും ഒഴിച്ച് കൊല്ലാറാണ് പതിവ് ഇപ്പോൾ ഈ പിങ് ലേഡ് ഞാനിവിടെ ഹാങ് ചെയ്തിട്ടാണുള്ളത് അപ്പോൾ എനിക്കിതിൽ മിക്ക ദിവസവും ഇത് മറന്നു പോകും അപ്പോൾ അത് തന്നെയാണ് ഇതിന് പ്രധാന കാരണം അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പിങ്ക് അടിക്ക് ഓവർ വാട്ടറിങ് പാടില്ല അപ്പോൾ ഞാനിതിന് വെള്ളം ഒഴിച്ചെടുക്കാറ് എനിക്കിതിന് എപ്പോഴെങ്കിലും ഓർമ്മ വരുമ്പോൾ മാത്രമാണ് കേട്ടോ അപ്പോഴേക്കും ഇതിൻ്റെ മണ്ണ് നല്ലോണം ഡ്രൈ ആയിട്ടുണ്ടാവും അപ്പോൾ എൻ്റെ ചെടിയുടെ സീക്രട്ട് എന്ന് പറയുന്നത് തന്നെയാണ് അപ്പോൾ നിങ്ങൾ മാക്സിമം പിങ്ക് അടിക്ക് ഒരു അഞ്ചാറ് ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ നാലഞ്ച് ദിവസം കൂടുമ്പോൾ മാത്രം കൊടുക്കുക പിന്നെ നല്ല പോലെ വെള്ളം വാർന്ന് പോകുന്ന പോട്ടി പോട്ടിമിക്സിലായിരിക്കണം നമ്മൾ നടേണ്ടത് ഞാനിവിടെ മിക്സ് ആയിട്ട് എടുത്തിട്ടുള്ളത് മണ്ണും മണലും ചാണകപ്പൊടിയും മാത്രമാണ് പിന്നെ കുറച്ച് സാഫോട് ചേർത്തിട്ടുണ്ട് പിന്നെ മണൽ അത്യാവശ്യം നല്ല രീതിയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ പോട്ടമിക്സിലാകുമ്പോഴേക്കും നല്ല രീതിയിൽ വെള്ളം വാർന്നു പോയിക്കോളും വെള്ളം കെട്ടി നിന്നാലാണ് പ്ലാന്റ്സ് ചേഞ്ഞ് പോവുക അപ്പോൾ പലര്ക്കുണ്ടാകുന്ന പ്രശ്നമാണ് പ്ലാന്റ്സ് ചീഞ്ഞ് പോയിട്ട് നശിച്ചു പോകുന്നത് പിന്നെ പിങ്ക് പിങ്കിലേടി വളരാൻ ആവശ്യമായിട്ടുള്ള മറ്റൊരു പ്രധാന ഒരു ഘടകമാണ് സൺലൈറ്റ് നല്ല രീതിയിൽ സൺലൈറ്റ് കിട്ടിയാൽ മാത്രമേ ഇതിൽ അതിൻ്റേതായ പിങ്ക് കളർ കിട്ടുകയുള്ളൂ അപ്പോൾ ഞാൻ ഈ ഹാങ് ചെയ്ത് വിട്ടിരിക്കുന്ന ഭാഗത്ത് അത്യാവശ്യം നല്ല രീതിയിൽ വെയിൽ കിട്ടുന്ന ഒരു ഭാഗമാണ് അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ വളർന്ന് കിട്ടുന്നുണ്ട് ഇപ്പോഴാണെങ്കിൽ നമുക്ക് വെയിൽ നല്ലോണം കുറവാണ് അതുകൊണ്ട് അതിൻ്റെ കളറിൽ ഒരു ഡിഫറൻസും ഉണ്ട് നന്നായിട്ട് വെയിൽ കിട്ടിയാൽ മാത്രമേ നമുക്ക് അതിൻ്റെ പിങ്ക് കളർ കിട്ടുള്ളൂ ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കലീസിയ റിപ്പൻസില്ലേ അതുപോലെ ആണ് നമുക്ക് തോന്നാറുള്ളൂ അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്റെ മറ്റേ പോട്ടിലുള്ള പ്ലാന്റ് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും അതിൻ്റെ കളർ കുറച്ച് ഡിഫറൻസ് ആയിട്ടുള്ളത് പിന്നെ ഈ ഭാഗത്താണെങ്കിൽ കുറച്ച് അധികം വെയിൽ കിട്ടുന്നുണ്ട് അപ്പോൾ ഇതിന് ചെറിയ രീതിയിൽ ഇപ്പോൾ പിങ്ക് കളറൊക്കെ ഉണ്ട് ഇനിയിപ്പോൾ മഴക്കാലമൊക്കെ കഴിഞ്ഞിട്ട് അത്യാവശ്യം നല്ല വെയിലൊക്കെ വരുന്ന ടൈം ഉണ്ടല്ലോ ആ ടൈമിലായിരിക്കും പിങ്കിലടിക്ക് അതിൻ്റെതായ നല്ല കളറ് കിട്ടുള്ളൂ പിന്നെ ഈ പിങ്കിലെ അടിക്ക് ഓവർ ഫെർട്ടിലൈസറും പാടില്ല കേട്ടോ നമ്മൾ പോട്ടമിക്സിന്റെ കൂടെ അത്യാവശ്യം ചാണകപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് തന്നെ ധാരാളം പിന്നെ ഞാന് നല്ലവണ്ണം വെയിലുള്ള ടൈമിലാവുമ്പോഴേക്കും നമ്മൾ ഇറച്ചി മീനൊക്കെ കഴുകി ആ വെള്ളം ഉണ്ടാവുമല്ലോ അത് നമ്മൾ ഡയലൂട്ട് ചെയ്തിട്ട് ആഴ്ചയിൽ ഒരിക്കലും ഒഴിച്ചു കൊടുക്കും അപ്പോൾ അത് അതൊഴിച്ചു കൊടുത്താൽ തന്നെ ഇതിന് നല്ല രീതിയിൽ ആ പിങ്ക് കളർ കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ നല്ല നല്ലപോലെ ബുഷിയായിട്ട് വളരുന്നതായിരിക്കും ഇപ്പം നമ്മൾ ഈ മഴയുടെ ടൈമിൽ അതുപോലെയുള്ള ഫെർട്ടിലൈസർ ഒന്നും കൊടുക്കരുത് കേട്ടോ പിന്നെ നമ്മൾ ഓവറായിട്ട് ഒരു ഫെർട്ടിലൈസറും പാടില്ല ഇപ്പം ഞാൻ ഈ പിങ്ക് ലേഡി വെച്ച ഭാഗമൊക്കെ ഉണ്ടല്ലോ അത്യാവശ്യം നല്ല രീതിയിൽ മഴ കിട്ടണ ഭാഗമാണ് ഇപ്പോഴാണെങ്കിൽ ഈ മഴയൊന്നും അങ്ങനെ പെയ്ത് തുടങ്ങിയിട്ടൊന്നുമില്ല ഇനി കണ്ടിന്യൂസ് ആയിട്ട് മഴ പെയ്യണം ആ ടൈമൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ ഈ പ്ലാന്റ്സിന് ഇവിടെ നിന്ന് മാറ്റണം ഇല്ലെങ്കിൽ ഈ പ്ലാന്റ്സ് നമ്മുടെ കയ്യിൽ നിന്ന് എന്തായാലും നശിച്ചു പോകും നമ്മൾ ജസ്റ്റ് ഒന്ന് പോട്ട് മിക്സ് ഫിൽ ചെയ്തിട്ട് ഇതുപോലെ ഇങ്ങനെ മുകളിൽ വെച്ചു കൊടുത്താൽ മതിയാവും അപ്പോൾ അതിങ്ങനെ രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും അതിന് വേരൊക്കെ പിടിച്ചു കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളെ ഞാൻ പിങ്ക്ലേടിക്കായിട്ട് ചെയ്യാറുള്ളൂ ഓ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ്സ് ആയിട്ട് അറിയിക്കുക പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനി ഇതുപോലെയുള്ള വീഡിയോസുമായി വരുന്നവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ